പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഫ്രീസറുകൾ ഇല്ലാത്തത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ചെറുകുന്നിൽ നടന്ന അപകടത്തിൽ മരിച്ചവരിൽ 3 പേരുടെ മൃതദേഹം സൂക്ഷിക്കാനുള്ള ഫ്രീസർ മാത്രമാണ് ഉണ്ടായത്. ഇത് കാരണം 2 മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് സ്ട്രക്ചറിലായിരുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മോർച്ചറി ഫ്രീസറുകൾ തകരാറിലായതിനാൽ വാഹനാപകടത്തിൽ മരിച്ച 2 പേരുടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചത് സ്ട്രക്ചറുകളിലാണ്. തിങ്കളാഴ്ച രാത്രി ചെറുകുന്ന പുന്നച്ചേരിയിൽ ഗ്യാസ് ടാങ്കർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 5 പേരാണ് മരിച്ചത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ച മൃതദേഹങ്ങളിൽ 3 സൂക്ഷിക്കാനുള്ള ഫ്രീസറുകൾ മാത്രമാണ് ഒഴിവുണ്ടായത്. 2 മൃതദേഹങ്ങൾ പുറത്ത് സ്ട്രക്ചറിൽ തന്നെ കിടത്തുകയായിരുന്നു. 12 ഫ്രീസറുകളിൽ നിലവിൽ 5 മാത്രമാണ് പ്രവർത്തനയോഗ്യമായുള്ളത്. ചൊവ്വാഴ്ച രാവിലെ പോലീസെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുമ്പോഴേക്കും ഒരു മൃതദേഹത്തിൽ നിന്നും അസാധാരണ ഗന്ധം ഉയർന്നതായി നാട്ടുകാർ പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള MLC കേസുകൾ ഭൂരിഭാഗവും എത്തുന്നത് പരിയാരത്തായതിനാൽ മോർച്ചറി ഫ്രീസറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നിലവിലുള്ള ഫ്രീസറുകൾ റിപ്പയർ ചെയ്യുന്നതിനും പുതുതായി അനുവദിച്ച 6 സ്ഥാപിക്കുന്നതിനും ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെടണമെന്നും അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി PV അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു. ഗവൺമെൻറ് കണ്ണ് തുറന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും UDFന്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ പ്രക്ഷോഭം നടത്തേണ്ടി വരും എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ ബോഡികളോടെങ്കിലും നിങ്ങൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ അനാസ്ഥ കാണിക്കുന്ന ഗവൺമെൻറ്റും മെഡിക്കൽ കോളേജും ഈ ബോഡികളോടെങ്കിലും ഒരു ആദരവ് കാണിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടെങ്കിലും ഫ്രീസറിൽ വെച്ച് ബോഡികളെ സംരക്ഷിക്കുവാനുള്ള ഒരു ബാധ്യത ഏറ്റെടുക്കണമെന്ന് വളരെ കർക്കശ നിലപാടോടുകൂടി തന്നെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.